ാമത്തിന് മഹത്വം ഇന്നത്തെ സബ്ജക്റ്റ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന മൃഗം എന്തുകൊണ്ടാണ് എതിർക്കു സുന മൃഗം എന്ന് പറയുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനാഗ്രഹിക്കുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഇന്ന് കാണുന്ന കോവിഡ് വാക്സിനാണ് എന്ന് പലരും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് എനിക്ക് ലഭിക്കുന്ന പല കമൻറ്റുകളും വാട്സപ്പ് ഫീഡ്ബാക്കിലുമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പലരും മനസ്സിലാക്കുന്നത് വാക്സിൻ എടുത്തവർ നരകത്തിൽ പോകും അല്ലെങ്കിൽ അവർ അറുന്നൂറ്റി അറുപത്തിയാറിനെ ആണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് ചില കമൻറ്റുകൾ വായിക്കാം യൂട്യൂബ് ദ വാക്സിൻ ദാറ്റ് മച്ച് ഈസ് ക്ലിയർ കേസ് ക്ലോസ്ഡ് അതായത് നീ തീർന്നടാ തീർന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ വാക്സിൻ എടുത്തവരുടെ കാര്യം തീരുമാനമായി എന്ന് പലരും ധരിച്ചിരിക്കുകയാണ് പലരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു തുടക്കമാണ് ഇത് ഒരു വാക്സിൻ രണ്ട് വാക്സിൻ അതിന് ശേഷം കയ്യിലിടുന്ന മൈക്രോ ചിപ്പ് വരും എന്നാണ് പലരും പറയുന്നത് അതിന് അനുസരിച്ച് ഓരോ ദിവസം പുതിയ പുതിയ വീഡിയോകൾ ചിലർ സ്വപ്നം കണ്ടതായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോകൾ വരുന്നു അപ്പോൾ പൊതുജനം ബൈബിൾ പറയുന്ന പോലെ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ പോലെ ആയിരിക്കുകയാണ് മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന പലരും ഈ വാക്സിൻ വന്ന സമയത്ത് തന്നെ ഇത് എടുത്തു അപ്പോൾ അവർ പലരും എന്നെ വിളിക്കാറുണ്ട് അപ്പോഴ് ആത്മാർത്ഥതയോടെ ഈ രോഗത്തെ തടുക്കാൻ വേണ്ടി അവർ പ്രതിരോധ കുത്തിവപ്പെടുത്തതാണ് അതിനുശേഷമാണ് ഈ കള്ളപ്രവാചകന്മാർ ഈ വാക്സിൻ അറുന്നൂറ്റി എന്ന് ഘോരഘോരം യൂട്യൂബിൽ പറയാൻ തുടങ്ങിയത് അപ്പോഴും അവർ ചോദിക്കുന്നതെങ്കിൽ ഞങ്ങളിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ ഇത് നരകത്തിൽ പോവുമെന്ന് പറഞ്ഞ് പലരും ഭയപ്പെടുന്നവരുണ്ട് ബൈബിൾ പറയുന്നത് നമുക്ക് ഭീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം തന്നിരിക്കുന്നത് കർത്താവ് പറഞ്ഞ എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് പലർക്കും ആ സ്വാതന്ത്ര്യമില്ല അതായത് അറിവ് നമുക്കൊരു സ്വാതന്ത്ര്യം നൽകും ആ സ്വാതന്ത്ര്യം വചനത്തിൽ നിന്ന് തന്നെ ലഭിക്കുകയുള്ളൂ കർത്താവ് പറഞ്ഞത് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ആ സ്വാതന്ത്ര്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ്റി അറുപത്തി ആറ് അല്ലെങ്കിൽ ഈ അന്ത്യകാല സംഭവങ്ങൾ എന്താണ് എന്ത് എന്തിനു മുൻപേ നടക്കണം എന്നുള്ള ഉറപ്പ് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ആ വാക്സിന് എടുത്തിരിക്കുന്നത് ഞാൻ ഞാനാരെയും വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാക്സിൻ എടുക്കുക അതൊന്നും ഇവിടുത്തെ വിഷയമല്ല പക്ഷേ ഈ വാക്സിന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന അറുന്നൂറ്റി അറുപത്തിയാറുമായിട്ട് പുലബന്ധം പോലുമില്ല എന്നുള്ളത് വചനം പഠിക്കുന്ന ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ ബൈബിൾ പറയുന്നു ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു എന്ന് പറയുന്നു പ്രോബാബ്സിൽ പറയുന്നു ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു അവർക്ക് ഒരു വിവേചന വരം ദൈവം തന്നിട്ടുണ്ട് എന്താണ് സത്യമെന്നും എന്താണ് തെറ്റെന്നും മനസ്സിലാക്കാനുള്ള വിവേചന വരം നൽകിയിട്ടുണ്ട് നമുക്കറിയുന്ന യൂട്യൂബിൽ കാണുന്ന ഈ കൊറോണ പ്രാസംഗികര് ഭൂരിപക്ഷം പേരും അവർ ഹാഫ് കുക്ക്ഡ് നോളജാണ് അവർ നിങ്ങൾക്ക് വിളമ്പിത്തരുന്നത് വെളിപ്പാട് പുസ്തകം ഒരിക്കലെങ്കിലും എൻ്റെ കോണ്ടക്സ്റ്റിൽ വായിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാകും ഈ മുദ്ര ഇത് തരുന്നത് എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് ശേഷമാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ് അതുതന്നെയല്ല ഇത് വലം കൈമേലോ നെറ്റിമേലോ ആണ് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാനിത് പറഞ്ഞതാണ് ഒന്നാമത്തെ കാര്യം ഈ വാക്സിൻ എടുക്കുന്നത് അത് ഇടത് കൈയിലാണ് ഭൂരിപക്ഷവും ഇടത് കൈയിലാണ് എടുക്കുന്നത് ലോകത്ത് ഇതുവരെ ഈ വാക്സിൻ നെറ്റിമേലെടുത്തായിട്ട് എങ്ങും പറയുന്നില്ല അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂട്യൂബിൽ ഫോളോവേഴ്സ് ഉണ്ട് അത് കൂടി കൂടി വരുമ്പോൾ നിങ്ങളെ കച്ചവട ചരക്കാക്കുകയാണ് ചെയ്യുന്നത് അവർ വചനത്തെയോ ദൈവത്തെയോ ഭയപ്പെട്ടിട്ടല്ല വചനം പറയുന്നവന് ആ വചനം പൂർണ്ണമായിട്ട് പറയണം ബൈബിളിൽ ഒരു വിഷയവും ഒരു പേജിലോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ കൊണ്ടോ ഉപദേശം അല്ലെങ്കിൽ തിയോളജി ഉണ്ടാക്കരുത് അത് ദുരുപദേശകരുടെ പ്രത്യേകതയാണ് ഏതെങ്കിലും ഒരു ഗ്രീക്ക് വാക്കിൻ്റെ അറ്റവോ മൂലയോ മുറിയോ എടുത്ത് ഉപദേശം ഉണ്ടാക്കുന്നത് അത് നൂറ് ശതമാനം കടുത്ത ദുരുപദേശകരാണ് അത് ചെയ്യുന്നത് ബൈബിളിൽ ഏത് വിഷയവും അത് അവിടെ അല്പം ഇവിടെ അല്പമായിട്ട് അതിൻ്റെ തുണവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വിഷയത്തിലേക്ക് മടങ്ങി വരാം എന്താണ് വെളിപ്പാടിൽ പറയുന്ന മൃഗം അറുന്നൂറ്റി അറുപത്തിയാറല്ല എന്താണ് ഈ മൃഗം എന്ന് ബൈബിൾ വീണ്ടും വീണ്ടും ഇതിനെ പറയുന്നത് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ ഈ എതിർ ക്രിസ്തുവിന് മൃഗം എന്ന് പതിനാറ് പ്രാവശ്യം പറയുന്നുണ്ട് അപ്പോൾ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ആ സ്വഭാവത്തിൽ മൃഗമായതുകൊണ്ട് മൃഗത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നത് കൊണ്ടാണ് ഇത് മൃഗമെന്ന് പറയുന്നതെന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ എന്തെങ്കിലും മർമ്മമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൃഗം എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആകും ഈ വാക്സിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവും വെളിപ്പാട് ദിവസം പതിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ മുതൽ വായിക്കാം മറ്റൊരു മൃഗം അതായത് ഇത് കള്ളപ്രവാചകനെയാണ് പറയുന്നത് ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിനുള്ളതുപോലെ പോലെ ഒരു കൊമ്പുണ്ടായിരുന്നു അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു അത് അതായത് കള്ളപ്രവാചകൻ ഒന്നാമത്തെ മൃഗത്തിൻ്റെ അല്ലെങ്കിൽ എതിർക്രിസ്തുവിൻ്റെ മുൻപാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി എതിർക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ മൃഗത്തിൻ്റെ ജോലി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ മൃഗം ഈ സബോർഡിനേറ്റ് ഒന്നാമത്തെ മൃഗത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ മൃഗം മരണകരമായ മുറിവ് പുറത്തുപോയ മൃഗമാണ് അതായത് ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നു അവൻ റിസറക്റ്റ് ചെയ്തു എന്ന് ഞാൻ പല ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ മൃഗത്തെ നമസ്കരിക്കുമാറാക്കുക എന്നുള്ളതാണ് കള്ളപ്രവാചകൻ്റെ ജോലി അത് അതായത് കള്ളപ്രവാചകൻ മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ച് അനേകരെ തെറ്റിക്കുന്നു വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം കണ്ടോ അപ്പോൾ മുറിവേറ്റിട്ട് ജീവിച്ച മൃഗം എന്ന് പറയുമ്പോൾ ഈ മൃഗം മരിച്ചിട്ട് യേശു എപ്രകാരം ഉയർത്തി അതുപോലെ ഒരു റിസറക്ഷൻ നടക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് എൻ്റെയൊക്കെ പഴയ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം എതിർക്രിസ്തുവിന് രണ്ട് മരണമുണ്ടെന്ന് ഞാൻ വളരെ ഇതായിട്ട് പറയുന്നുണ്ട് അതായത് എസ് എ കെൽ പ്രവചനത്തിനകത്തുമൊക്കെ നിന്നെ കുത്തിക്കൊല്ലുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുത്തിക്കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് യഹോവയുടെ ശ്വാസത്താൽ എതിർ ക്രിസ്തുവിനെ ഒടുക്കിക്കളയുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മർമ്മം എന്താണ് എതിർ ക്രിസ്തു ഒരിക്കൽ മരിച്ച് ഉയർത്തി നിൽക്കുന്നത് കാണുന്നതോടുകൂടിയാണ് സകല ഭൂവാസികളും മൃഗത്തെ ആരാധിക്കുന്നത് എന്ന് വ്യക്തമാണ് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇതാണ് മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം അപ്പോൾ ഈ മൃഗം മൃഗം എന്നിത് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രതിമയുണ്ടാക്കുവാനാണ് ഭൂവാസികളോട് പറയുന്നത് അപ്പോൾ ആ പ്രതിമയെ ആരാധിക്കണം മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ട അപ്പം മൃഗത്തിൻ്റെ ഉണ്ടാക്കണം നമസ്കരിപ്പിക്കുന്ന ജോലിയാണ് ഈ രണ്ടാമത്തെ മൃഗത്തിനുള്ളത് അപ്പോൾ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആൽമാവിനെ കൊടുക്കാൻ അതിന് ബലം ലഭിച്ചു അപ്പോൾ ഇന്ന് മൃഗം എന്ന് പറയുന്ന എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ബൈബിളിൽ ഒരു തിയറിയും ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന എല്ലാം തന്നെ അതിന് തുണവചനങ്ങൾ മറ്റുള്ള പ്രവചന പുസ്തകങ്ങളിലും സുവിശേഷങ്ങളിലും ഒക്കെ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകം മാത്രമാണ് പലരും പഠിക്കുന്നത് അപ്പം അവർ മനസ്സിലാക്കുന്ന ഇത് പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുന്നത് കൊണ്ട് ഇത് വീണ്ടും വീണ്ടും വായിച്ച് അവിടുത്തെ മാത്രം ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് യേശു സുവിശേഷത്തിൽ പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം അതായത് ഈ മൃഗത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഈ സംഭവം ഇത് നടക്കുന്നത് എന്ന് യേശു പറഞ്ഞു എന്ന് നമുക്കറിയാം എന്നാൽ ഡാനിയൽ പ്രവാചകൻ മുഖാന്തരം അറിളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അപ്പോൾ ഈ മൃഗം ഇത് വിശുദ്ധ സ്ഥലത്തിൽ അല്ലെങ്കിൽ എരിശിലിൻ ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ് ഈ മൃഗത്തെ പ്രതിഷ്ഠിക്കുന്നതെന്ന് നമുക്കറിയാം വർഷത്തിൽ ഒരിക്കൽ മാത്രം ദേവാലയത്തിൽ പ്രവേശിക്കാൻ അധികാരമുള്ള മഹാപുരോഹിതൻ നിൽക്കേണ്ട ആ സ്ഥലത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഷെക്കേന ഗ്ലോറി ഇറങ്ങി വസിച്ചിരുന്ന ആ സ്ഥലത്ത് ഈ പ്രതിമ ഇവർ സ്ഥാപിക്കുകയാണ് ചെയ്യിക്കുന്നത് ആ പ്രതിമ സംസാരിക്കുന്ന ഒരു പ്രതിമയെ ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് മർക്കോസ് വിശേഷത്തിൽ കൂടുതൽ ഡീറ്റെയിൽ ഇത് മനസ്സിലാക്കാം എന്നാൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് മനസ്സിലായി ഇതൊരു സ്ഥലമാണ് അവിടെ ആ സ്ഥലത്ത് എന്താണോ അരുതാത്തത് അവിടെ ഇത് നിൽക്കുന്നത് നിങ്ങൾ കാണും ഇതാരോടാണ് പറയുന്നത് യഹൂദിയലുള്ള ആൾക്കാരോടാണ് പറയുന്നത് അന്ന് യഹൂദിയലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് പറയുന്നു അപ്പോൾ ഇതെന്തോ സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രവചനമാണ് അതായത് അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ ആർക്ക് ഓഫ് ദ ഗവൺമെൻറ് ഇരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വാഗ്ദത്ത പേടകം ഇരുന്ന സ്ഥലത്ത് ഇവർ ദൈവത്തിന് പകരം അവിടെ ഒരു പ്രതിമ സ്ഥാപിക്കുന്ന സംഭവമാണ് അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ആ അതിനെക്കുറിച്ച് പകുതി ഡീറ്റെയിൽ പറയുന്നു യേശു ധാന്യൽ പ്രവാചകൻ അർളി ചെയ്തു എന്ന് പറഞ്ഞ് ഇത് എരുശലിം സെൻട്രിക്കാണ് എന്നും ഇത് വിശുദ്ധ സ്ഥലത്താണ് വെക്കുന്നതും എന്നും പറഞ്ഞു ഇനി ധാന്യൽ പ്രവാചകൻ മുഖാന്തരം അർളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ലേച്ഛതയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഇനി ധാന്യൽ പ്രവചനത്തിൽ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ചതയെക്കുറിച്ച് അനേക ഭാഗത്ത് പറയുന്നുണ്ട് ധാന്യൽ പ്രവചനം പതിനൊന്നാം അധ്യായം വായിക്കാം നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ട് വരും ഞാൻ പലപ്പോഴും പറയുന്നതാണ് എതിർ ക്രിസ്തു വടക്കേ ദേശത്തെ രാജാവാണ് അവൻ നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ട് വരും അതായത് ഈജിപ്റ്റിനെയും ഇസ്രായേലിനെയും ലക്ഷ്യമാക്കി വരും എങ്കിലും ഈ പ്രാവശ്യം മുമ്പിലത്തെ പോലെ സാധ്യമാകുകയില്ല കിത്തീം കപ്പലുകൾ അവൻ്റെ നേരെ വരും അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിന് നേരെ ക്രൂധിച്ച് പ്രവർത്തിക്കും അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചുകൊള്ളും വിശുദ്ധ നിയമം എന്ന് ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരുടെ തോറയാണ് ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തെ വിശുദ്ധന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്യും മനസ്സിലായത് അപ്പം നിരന്തര ഹോമയാഗം ഭാവിയിൽ ഉണ്ട് അത് നിർത്തൽ ചെയ്യും അതിനല്ല ശൂന്യമാക്കുന്ന മ്ലേച്ഛിംബത്തെ പ്രതിഷ്ഠിക്കും ഇവിടെ കർത്താകം എന്താ പറഞ്ഞത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ബിംബം എന്ന് പറയുന്നില്ല അപ്പോൾ ഇവിടെ കണ്ടോ ഇത് മ്ലേച്ഛബിംബമാണ് എന്ന് ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് ഇത് അന്ത്യോക്യോസ് എഫിഫാനോസിൻ്റെ സമയത്ത് ഇതൊരു പരിധി വരെ നിവർത്തിച്ചുവെന്ന് നമുക്കറിയാം അന്ത്യക്യോസ് സെഫിഫാനോസ് സ്വയം ദൈവമായിട്ടൊക്കെ പ്രഖ്യാപിച്ചു എരുസലേം ദേവാലയത്തിൽ ഒരു പന്നിയെ ബലി കഴിച്ചുവെന്ന് നമുക്കറിയാം അപ്പോൾ ഈ അന്ത്യോക്യോസ് സെഫിഫാനോസ് ചെയ്യുന്ന അതേ കാര്യം അതിൻ്റെ ഫൈനൽ ഫുൾഫിൽമെൻറ്റായിട്ട് എതിർക്രിസ്തു ചെയ്യുമ്പോൾ അവിടെ പന്നിയെ ബലി കഴിച്ചെങ്കിൽ ഭാവിയിൽ എതിർക്രിസ്തു അവിടെ ഒരു വിഗ്രഹത്തെ അല്ലെങ്കിൽ ഒരു മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും അപ്പോൾ എന്താണ് ശൂന്യമാക്കുക എന്ന് പറയുന്ന ഈ മ്ലേച്ഛ ബിംബത്തെ അവിടെ പ്രതിഷ്ഠിച്ച് ഹുതന്മാർ ഈ മ്ലേച്ഛ മ്ലേച്ഛബിംബത്തിന് വണങ്ങുമ്പോൾ ദൈവം ഈ എരിസലേമിനെ ശൂന്യമാക്കും അതാണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ച് ധാന്യൽ പ്രവചനത്തിൽ പല ഭാഗത്ത് പറയുന്നുണ്ട് ഇതുകൂടാതെ മാലാഖ്യ പ്രവചനത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് യഹൂദ ദ്രോഹം ചെയ്തു ഇസ്രായേലിലും യരുസിലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു ഉണ്ടോ ഇതെവിടെ സംഭവിക്കുന്നത് ഈ മ്ലേഛത ഇസ്രായേലിലും യെരുസിലേമിലുമാണ് ഈ മ്ലേച്ഛത സംഭവിക്കുന്നത് യഹോബയ്ക്ക് ഇഷ്ടമായുള്ള അവൻ്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദത അശുദ്ധമാക്കി മനസ്സിലായത് അപ്പോൾ ഇത് ഭാവി കാല പ്രവചനമാണ് ഇത് ഭാവിയിൽ മ്ലേച്ഛത വിഗ്രഹം വെച്ച് ഇവർ യഹൂദയും ഇസ്രായേലും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാകും അന്യദേവൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേര് അവർ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവരാണ് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നതിൻ്റെ തുണവചനമാണ് അവർ എന്താ ചെയ്യുന്നത് അവർ ബാലിന്യം മുട്ടുമടക്കാത്തവരാണ് പക്ഷേ യഹൂദയിലെ ഭൂരിപക്ഷം ആൾക്കാരും അന്യദേവൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇത് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞു ഇത് പല ഭാഗത്ത് പറയുന്നുണ്ട് തനിൽ പ്രവചനത്തിൽ എതിർ ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്ന ഒരു പേരാണ് ചെറിയ കൊമ്പ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെറിയ കൊമ്പ എന്താണ് ചെയ്യുന്നത് നോക്കാം ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ട അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹരദേശം ഇസ്രായേലിന് നേരെയും ഏറ്റവും വലുതായി തീർന്നു മനോഹരദേശം എന്ന് പറയുന്നത് ഇസ്രായേലാണ് അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു മനസ്സിലാകുന്നുണ്ടോ അതായത് ആകാശിലെ സൈന്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ സൈന്യത്തെയാണ് പറയുന്നത് സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളം നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കറിയാം അനേക ഭാഗത്ത് വിശുദ്ധന്മാരെ നക്ഷത്രം എന്ന് പറയുന്നുണ്ട് ദൂതന്മാരെ നക്ഷത്രം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നക്ഷത്രങ്ങൾ ചിലതിനെ നില തള്ളിയിട്ട് കളഞ്ഞു എന്ന് പറയുമ്പോൾ ഏലിയാവും മോശയും ഭാവിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരെ കൊല്ലുന്നതിനെക്കുറിച്ചുള്ള ഒരു നിഴലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധന്മാരെ കൊല്ലിക്കുന്നതിൻ്റെ നിഴലാണ് പറയുന്നത് അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെ താൻ വലുതാക്കി ആരാണ് സൈന്യത്തിൻ്റെ അധിപതി യോശുവായിക്ക് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ സൈന്യത്തിൻ്റെ അധിപതിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ സൈന്യത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് യേശുവാണ് അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിച്ചു അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു അപ്പോൾ യഹോബയ്ക്കുള്ള ഹോമയാഗം ക്രിസ്തു ഇടിച്ചു കളഞ്ഞു മുന്നോട്ട് വയ്ക്കാം അതിക്രമ ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ എന്നാണ് മലയാളത്തിൽ മലയാളത്തെഴുതിയിരിക്കുന്നത് ആർമി എന്നുള്ളത് അതായത് അതിനെതിരെ ഒരു ആർമി നിയമിക്കപ്പെടും അത് സത്യത്തെ നിലത്തിട്ട് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നതെന്ന് ഞാൻ കേട്ടു സംസാരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേനയെയും ഹോസ്റ്റ് അല്ലെങ്കിൽ സേന എന്നുള്ളതാണ് വിശുദ്ധ മന്ദിരത്തെയും സേനയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കും എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ നോക്കുക വിശുദ്ധ മന്ദിരത്തെയും ആർമിയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹോസ്റ്റിനെയും ചവിട്ടിക്കളയം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിത് കാണുന്നുണ്ട് ആലയത്തിന് പുറത്തുള്ള പ്രങ്കാരം അളക്കാതെ വിട്ടേക്കുക അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു അവർ വിശുദ്ധ നഗരത്തെ നാൽപ്പത്തിരണ്ട് മാസം ചവിട്ടും അത് ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത് മനസ്സിലായോ വിശുദ്ധ മന്ദിരത്തെയും അതിൻ്റെ ഹോസ്റ്റിനെയും ചവിട്ടിക്കളയുന്ന മൃഗം അപ്പോൾ മറ്റുള്ള ഭാഗത്ത് ഇതിനെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുന്നു ഇവിടെ പറയുന്നു ശൂന്യമാക്കുന്ന അതിക്രമം എന്ന് പറയുന്നു അപ്പോഴ് ഇതെത്ര കാലം നിലനിൽക്കുമെന്ന് ചോദിച്ചപ്പോഴും അതിന് അവൻ എന്നോട് രണ്ടായിരത്തി മുന്നൂറ് സന്ധ്യും ഉഷസും തികയുവോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും അതായത് രണ്ടായിരത്തി മുന്നൂറ് ദിവസങ്ങളെടുക്കും അതിന് ശേഷം ഉണ്ടോ വിശുദ്ധ മന്ദിരം ഇവിടെ മന്ദിരമുണ്ടാ വർഷത്തെ മഹോബദ്രോത്തിൽ ഇസ്രായേലിൽ മന്ദിരമുണ്ട് ആ മന്ദിരം എതിർക്കസ് ചവിട്ടിക്കളയും അല്ലെങ്കിൽ നശിപ്പിച്ചു കളയും പക്ഷേ അത് ഭാവിയിൽ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടാൻ ഇത്ര സമയമെടുക്കും എന്നാണ് പറയുന്നത് അപ്പോഴ് നമ്മളിപ്പോൾ എത്ര ഭാഗത്ത് കണ്ടു അതായത് പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്യുന്ന ശൂന്യമാക്കുന്ന മ്ലേക്ഷത ഇതെവിടെയാണ് നിൽക്കുന്നത് യഹൂദിയയിൽ അല്ലെങ്കിൽ എരിശിലേമിൽ അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് അവിടെ ഒരു പ്രതിമ വെളിപ്പാട് പുസ്തകത്തിലാതെ പ്രതിമയ മൃഗമെന്നാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മിസ്റ്ററി എന്താണ് മൃഗം മൃഗമെന്നെന്തുകൊണ്ട് വിളിച്ചിരിക്കുന്നു എന്നുള്ളതല്ലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് തന്നെ ഇതുതന്നെ പ്രവചനം അവസാന അധ്യായം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രവചനങ്ങളെല്ലാം പറഞ്ഞപ്പോഴും ധാനിയൽ പരവശ്യനായിട്ട് ധാനിയൽ ഇവരോട് ചോദിക്കുകയാണ് ഇതെന്തോ ആണ് സംഭവം ഇത് എപ്പോഴും നടക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നതാണ് ധാനിയലെ പോയിക്കൊള്ളുക ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചു മുദ്രയിട്ടുമിരിക്കുന്നു മനസ്സിലാകുന്നുണ്ടോ ഏഴു വർഷത്തെ മഹോപദ്രം അല്ലെങ്കിൽ എഴുപതാഴ്ചവട്ടത്തിൻ്റെ അവസാനത്തെ ആഴ്ചവട്ടമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും ദുഷ്ടന്മാരിൽ ആരും ഇത് തിരിച്ചറിയുകയില്ല ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും അപ്പോൾ ഇത് പഴയ നിയമത്തിൻ്റെ തുണവചനങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ കിടക്കുന്നത് ഇവിടെ ജ്ഞാനം ബുദ്ധി ഉള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് മനസ്സിലായില്ല ദാനിയലിനോട് ദൂതൻ പറഞ്ഞു നീ പോയി വിശ്രമിച്ചോളുക പക്ഷേ അന്ത്യകാലത്ത് അനേകർ ഇത് പരിശോധിച്ച് പരിജ്ഞാനം പ്രാപിക്കും അപ്പോൾ അതാണ് അതാണിതിൻ്റെ കോണ്ടാക്സ്റ്റ് ഇവിടെ ജ്ഞാനം കൊണ്ടാവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ അപ്പോൾ ഇത് ലോകപ്രകാരം അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ പത്രത്തിൽ നിന്നോ ലഭിക്കുന്ന ജ്ഞാനം കൊണ്ടല്ല ഇത് ഗ്രഹിക്കാൻ സാധിക്കുന്നത് ദൈവിക വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നവന് ഇത് മനസ്സിലാക്കാൻ സാധിക്കും മുന്നോട്ട് വയ്ക്കാം നിരന്തര ഹോമയാഗം നിറത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ചെല്ലും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസം കാത്തു ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ എന്ത് സ്പെസിഫിക് ആണ് ഈ പ്രൊഫസിയെന്ന് നോക്കിയത് അതായത് ഒരക്ഷരാർത്ഥത്തിൽ ശൂന്യമാക്കുന്ന ഒരു മ്ലേച്ഛ ബിംബത്തെ എരിശലൈൻ ദേവാലയത്തിൽ എതിർക്കസ്തു പ്രതിഷ്ഠിക്കുന്ന അന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസവും രണ്ട് ബ്രേക്കപ്പ് വരെ പറയുകയാണ് അതായത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് മത്തായ സുവിശേഷത്തിലൊക്കെ പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ് അപ്പോൾ ഇത്രയും ഏകദേശം മൂന്നര നാല് വർഷത്തോളം സഹിച്ചു നിൽക്കുക ഇത് തുടങ്ങുന്ന എവിടെയാണ് ശൂന്യമാക്കുന്ന ബിംബത്തെ പ്രതിഷ്ഠിക്കുന്നതോടെയാണ് ഈ തരത്തിലുള്ള ഈ സംഭവങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല ഈ സംഭവങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ധാന്യൽ പ്രവചനവും സുവിശേഷവും കൂടെ ഒന്നിച്ച് മനസ്സിലാക്കണം ഇനി പൗലോസ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആരും ഏത് വിധനും നിങ്ങളെ ചതിക്കരുത് ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അതായത് യഹൂദൻ ഒരിക്കൽ കൂടെ അവരുടെ യഹോവയെ ഉപേക്ഷിക്കുകയും ഞാൻ മറ്റുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം എതിർ ക്രിസ്തുവിനെ അധർമ്മമൂർത്തി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്ര ആദ്യം നമ്മൾ കണ്ടു എതിർ ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കും അവൻ്റെ പ്രതിമ ഉണ്ടാക്കിക്കും അതുതന്നെയല്ല അവൻ ദൈവമെന്നോ പൂജാവിഷയം എന്നു പേരുള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയുമാണ് അപ്പോൾ പിശാജിൻ്റെ സ്വഭാവമാണ് അതായത് എവിടെ ദൈവമിരുന്നോ അവിടെ കയറി ഇരുന്ന് ഞാൻ ദൈവമാണ് എന്ന് പറയുന്നതാണ് അവൻ്റെ സ്വഭാവം ഇത് നമ്മൾ എഷ്യാപ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അരുണോദയ പുത്രനായ ശുക്ര ഇംഗ്ലീഷിൽ ലൂസിഫർ എന്നാണ് വിളിച്ചിരിക്കുന്നത് നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ നിലത്ത് വീണു എന്താണ് അവൻ്റെ തെറ്റ് ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരളും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതനോട് സമമാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് അപ്പം പിശാജ് ചെയ്യുന്നത് എന്താണോ അത് അല്ലെങ്കിൽ പിഷാജ് എന്താണോ മനസ്സിലാഗ്രഹിച്ചത് തന്നെയാണ് എതിർ ക്രിസ്തു അല്ലെങ്കിൽ പിശാജിൻ്റെ സന്തതി ഈ ഭൂമിയിൽ ചെയ്യാൻ പോകുന്നത് എവിടെ ദൈവത്തിൻ്റെ ഷെഖന ഗ്ലോറി യഹൂദ ദേവാലയത്തിലിരുന്നോ അവിടെ കയറി ഇരുന്ന് ഞാൻ ദൈവമാണ് എന്ന് പറയും പക്ഷേ യൂട്യൂബിൽ കൂടെ പഠിപ്പിക്കുന്ന പല ദുരുപദേശകന്മാർ പറയുന്നത് ഇനി യരിശിലേൻ ദേവാലയം പണിയപ്പെടുകയില്ല എന്നാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോസ്റ്ററിബിലേഷൻ എന്ന കൊടിയ ദുരുപദേശമാണ് നിങ്ങളെ ഉപദേശിക്കുന്നത് അതായത് ഇസ്രായേലിന് ഇനി ഭാവിയിൽ രക്ഷയില്ല ഇന്ന് ദൈവം വസിക്കുന്നത് സഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത് ഇനിയും ഇസ്രായേലിന് രക്ഷയില്ല എന്ന് പറയുന്ന ദുരുപദേശകന്മാരാണ് ഈ ഉപദേശം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓർക്കുക മഹോപദ്രവത്തിന് മുൻപ് സഭ ഇവിടെ നിന്ന് മാറ്റം ചെയ്തതിന് ശേഷം ഇസ്രായേലിന് ഭാവിയിൽ ഒരുക്കി ഒരു രക്ഷയുണ്ട് ആ രക്ഷാകര പദ്ധതിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് പണ്ട് അന്ത്യൊക്കെയോ സെഫിഫാനോസിൻ്റെ സമയത്ത് പന്നിയെ ബലി കഴിച്ചു ഭാവിയിൽ എരിശിലേൻ ദേവാലയത്തിൽ ഒരു മൃഗത്തിന് അവർ അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന് പകരം അവിടെ സ്ഥാപിക്കും അല്ലാതെ ഈ കുത്തിവയ്പ്പ് എടുക്കുന്നതോടെ ഡി എൻ എ ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നത് ഇതൊന്നും ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതോ ധാനിയൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മൃഗത്തിൻ്റെ സംഖ്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ ആദ്യം പറഞ്ഞു ധാന്യൽ പ്രവചനത്തിൽ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് പല ഭാഗത്ത് വിവരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്യുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറഞ്ഞത് ഓക്കെ ധാന്യപ്രവചനം ഒൻപതാം അധ്യായത്തിൽ എതിർക്കു സൂര്യനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും ഏഴ് വർഷത്തെ ഒരു എഗ്രിമെൻറ്റ് ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും അതായത് എരിസിലിം ദേവാലയത്തിലെ യാഗം നിർത്തലാക്കും മ്ലേച്ഛതകളുടെ ചെറുകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും ഇംഗ്ലീഷിൽ പറയുന്ന ഓൺ ദ വിങ് ഓഫ് അബോമിനേഷൻ ഷാൽ ബി വൺ ഹൂ മേക്സ് ഡെസലേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു ചില ട്രാൻസ്ലേഷനുകളിൽ ഇത് പറയുന്നത് അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ വിൽ ബി ഓൺ എ വിങ് ഓഫ് ദ ടെമ്പിൾ നമ്മൾ ബിൽഡിംഗ് എ വിങ് ബി വിങ് എന്ന് പറയുന്ന പോലെ അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ വിൽ ബി ഓൺ എ വിങ് ഓഫ് ടെമ്പിൾ അതായത് ദേവാലയത്തിൻ്റെ ഒരു വിങ്ങിൽ ഈ അബോമിനേഷൻ വെക്കുമെന്നാണ് ചില ട്രാൻസ്ലേഷനുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ നമ്മുടെ സബ്ജക്റ്റ് ഇതായിരുന്നു എന്തുകൊണ്ടാണ് ഇതിനെ മൃഗം എന്ന് വിളിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ആദ്യം പറഞ്ഞു പതിനാറ് ഭാഗത്ത് വെളിപ്പാട് ദിവസം പതിമൂന്നാം അധ്യായത്തിൽ തന്നെ പതിനാറ് പ്രാവശ്യം ഈ മൃഗം എന്ന വാക്ക് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് അത് എതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നതെന്നാണ് പക്ഷെ ബൈബിൾ ഒരു വാക്ക് പോലും വൃഥ ഉപയോഗിക്കാറില്ല നേരെ മറിച്ച് ബൈബിളിൻ്റെ ഒരു വാക്കിന് പല മീനിങ്ങുകളാണുള്ളത് ഉദാഹരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് കർത്താവ് പറഞ്ഞു ഗീവ് അസ് ടുഡേ അവർ ഡെയിലി ബ്രെഡ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയുമ്പോൾ അത് ശരീരത്തെ പോഷിപ്പിക്കുന്ന ആഹാരം മാത്രമല്ല ആന്തരിക മനുഷ്യനുള്ള വചനമാകുന്ന ആഹാരമുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയുന്ന ഈ മൃഗം എന്ന് പറയുന്നത് അവൻ്റെ സ്വഭാവം മാത്രമല്ല ഇത് അക്ഷരാർത്ഥത്തിലൊരു മൃഗത്തെയാണ് ഭാവിയിൽ ഇവിടെ ഇവർ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഓർക്കും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ മൃഗത്തെയൊക്കെ എങ്ങനെയാണ് ആരാധിക്കുന്നതെന്നൊരു പക്ഷേ നിങ്ങൾ ഓർക്കും ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഭാവി കാലത്ത് അടക്കുന്നത് ഒരു തനിയാവർത്തനമാണ് ഈജിപ്തിൽ നിന്ന് ഇവർ പുറപ്പെട്ട് മൂന്നാം ദിവസം തന്നെ ഇവർ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി എന്നിട്ട് എന്താ സംഭവിച്ചത് ഒരു കാളക്കുട്ടിയെ വാർത്ത അപ്പോൾ അവർ ഇസ്രായേലെ ഇത് നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ മുൻപിൽ ഡാൻസ് ചെയ്തതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത് അവർക്ക് പല ആവൃത്തി അവർക്ക് സംഭവിച്ചിട്ടുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വീണ്ടും നമ്മൾ ഇസ്രായേൽ ഈ പാപം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഈ ജനം എരുസിലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം യഹൂദ രാജാവായ രഹബയാം എന്ന തങ്ങളുടെ യജമാനങ്ങളിലേക്ക് തിരികയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രഹബയാമിന് പക്ഷം ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഇസ്രായേലും യഹൂദയുമായിട്ട് രണ്ടായിട്ട് പിരിഞ്ഞപ്പോൾ യഹൂദയിലായിരുന്നു ദേവാലയം അപ്പോൾ ഈ ദേവാലയത്തിൽ ഇവർ വർഷാവർഷം ജനത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസ്രായേൽ രാജാവിനെതിരെ തിരിയുമെന്ന് ഭയപ്പെട്ട രാജാവ് ആകെ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് രണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി നിങ്ങളുടെ എരിസിലേമിൽ പോയത് മതി ഇസ്രായേൽ എയ്താ നിൻ്റെ മിശ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ദൈവമെന്ന് അവരോട് പറഞ്ഞു ഇവിടെ നമ്മൾ വായിച്ചത് ഇസ്രായേലെ ഇതാ നിന്നെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞ് അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി പൊന്നുകൊണ്ടുള്ള കാളക്കുട്ടി ഇവിടെ പൊന്നുകൊണ്ട് രണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി അതേ വാക്കുകളാണ് പറയുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഇത് നമ്മൾ പല ആവർത്തി നമ്മളിത് കാണുകയാണ് ഇസ്രായേൽ അവർ ദൈവത്തെ ഉപേക്ഷിച്ച് മൃഗത്തെ ആരാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇനി വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോഴോ ഇത് തന്നെയാണ് വീണ്ടും ഒരു റിപ്പീറ്റേഷനായിട്ട് നമ്മൾ കാണുന്നത് ഇവിടുത്തെ പ്രധാന വിഷയം എന്താണ് മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കുക അപ്പോൾ മൃഗവും കൊണ്ട് പ്രതിമയും അതായത് വെറുതെ ഞാൻ ആദ്യം പറഞ്ഞു ദൈവവചനത്തിൽ ഒരു വാക്കും വൃതാ പറയുന്നതല്ല മറിച്ച് അതിന് ഒരു എക്സ്ട്രാ മീനിങ് ഉണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ മൃഗം മൃഗമെന്ന് പറയുമ്പോൾ എതിർക്രിസ്തുവിൻ്റെ ആ സ്വഭാവം കൊണ്ട് മാത്രമല്ല അത് അക്ഷരാർത്ഥത്തിലൊരു മൃഗമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ പ്രതിമയും കാണുന്നുണ്ട് ഇത് രണ്ടും നമ്മൾ ബൈബിൾ ഫലപ്രാവശ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നെബുക്കുതലേസറിൻ്റെ കാലത്ത് ദാനിയലിൻ്റെ ഫ്രണ്ട്സ് ഒരു പ്രതിമയുടെ മുൻപിൽ വണങ്ങാതെ ഇരുന്ന സംഭവം നമുക്കറിയാം അതുകൂടാതെ ഇപ്പം നമ്മൾ കണ്ട് കാളക്കുട്ടിയെ വണങ്ങുന്ന സംഭവം അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഭാവിയിൽ സംഭവിക്കുന്നത് ആമോസ് പ്രവചനത്തിൽ പറയുന്നു അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല യഹോവയുടെ വചനങ്ങളെ കേൾക്കുവേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തിലേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു ഭാവി കാലത്ത് സംഭവിക്കുന്ന കാര്യമാണ് എന്ന് യഹോവായ കർത്താവിൻ്റെ അരുളപ്പാട് അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും കണ്ടു കിട്ടുകയില്ല ദാനും അതായത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പ്രവാചകന്മാരോട് ചോദിക്കും പക്ഷേ സംഭവം എന്താണെന്ന് മനസ്സിലാക്കുകയില്ല അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും ദാനേ നിന്റെ ദൈവത്താണ് ബേർഷേബ മാർഗത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ശമരിയായയുടെ അകൃത്യത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ വീഴും ഇനിയും എഴുന്നേൽക്കുകയില്ല നമുക്കറിയാം ഭാവി കാലത്ത് ദാൻ ഒരു പാപം ചെയ്യുന്നതായിട്ട് നമുക്കറിയാം അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ ദാൻ ഗോത്രം മിസ്സിങ് എന്ന് നമുക്കറിയാം അപ്പോൾ പണ്ട് നടന്നതെല്ലാം ഒരു തനിയാവർത്തനമായിട്ട് ഭാവിയിലും നടക്കും നമ്മൾ മുമ്പേ വായിച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കിയ അവരെന്താ ചെയ്തത് അവർ ഒന്നിനെ ബദയിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നത് ഇത് ഭാവി കാലത്ത് അന്ന് പ്രവാചകൻ ഇത് സംസാരിക്കുമ്പോൾ നടന്നതിനൊരു ഭാവികാല ഉണ്ട് അപ്പോൾ ദാൻ വഴിയിലൊരു സർപ്പമാണ് എന്ന് നമ്മൾ ഉൽപ്പത്തിയില്ല നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ മൃഗമെന്ന് റിപ്പീറ്റഡ്ലി പല പ്രാവശ്യം പറയുന്നതിന് ഒരു ആന്തരിക അർത്ഥമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു റോമാൻ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാകുന്നുണ്ട് ദൈവം ഇത്രയധികം വെറുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് അക്ഷനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷേമമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞ് അതായത് ദൈവത്തെ മനുഷ്യനോട് പോലുമല്ല അവസ്ഥ അതായത് ഇത്രയധികം താഴോട്ട് പോകാമോ അത്രയധികം മധപ്പതിക്കുന്ന ഒരവസ്ഥയാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾക്കൊരു പക്ഷേ ഇപ്പോഴും വിശ്വാസം വരുന്നില്ലായിരിക്കും ഒരു മൃഗത്തെ ഏകനാണ് മനുഷ്യൻ ആരാധിക്കാൻ പോകുന്നത് ഹിന്ദു ആചാരങ്ങളിലൊക്കെ നമുക്കറിയാം പാമ്പിനെയൊക്കെ ആരാധിക്കുന്നുണ്ട് അതല്ല ഞാനിവിടെ പറയുന്നത് യഹൂദന്മാർക്ക് ഈ ഇതിങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ട് ഭാവിയിൽ ഒരിക്കൽ കൂടെ സംഭവിക്കും പ്രവചനത്തിൽ പറയുന്നത് ഞാൻ എൻ്റെ ദനമായ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന അവകാശത്തെ തുടർന്ന് ദുഷ്ടന്മാരായ എൻ്റെ എല്ലാ അയൽക്കാരെയും കുറിച്ച് യഹോവയുടെ ഇപ്രകാരം അല്ല ചെയ്യുന്നത് അപ്പോൾ അയലോക്കത്തുള്ള ജാതികൾ അവർ ദുഷ്ടന്മാരാണ് എന്ന് പറയുന്നു ഞാൻ അവരെ അവരുടെ ദേശത്ത് നിന്നും പറിച്ചു കളയും യഹൂദാഗ്രഹത്തെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് പറിച്ചു കളയും അവരെ പറിച്ചു കളഞ്ഞ ശേഷം ഞാൻ വീണ്ടും അവരോട് കരണ കാണിച്ച് ഓരോരുത്തരെയും അവനവൻ്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും തിരിച്ചു കൊടുക്കും ഭാവി പ്രവചനമാണ് ഇതുവരെ ചുറ്റുമുള്ള ആരും ദൈവം പറിച്ചു കളഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അവർ എൻ്റെ ജനത്തെ ബാലിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുവാൻ പഠിപ്പിച്ചതുപോലെ യഹോവയാണ് എന്ന് എൻ്റെ നാമത്തിൽ സത്യം ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ ജനത്തിൻ്റെ നടപടികളെ താൽപ്പര്യത്തോടെ പഠിക്കുമെങ്കിൽ അവർ എൻ്റെ ജനത്തിൻ്റെ മധ്യേ അഭിവൃദ്ധി പ്രാപിക്കും അതായത് ചുറ്റുമുള്ള ജാതികൾ എപ്രകാരം ദൈവത്തിൻ്റെ ജനത്തെ ബാലിൻ്റെ നാമത്തിൽ സത്യം ചെയ്യാൻ പഠിപ്പിച്ചോ അതുപോലെ തിരിച്ച് ദൈവനാമത്തിൽ സത്യം ചെയ്യാൻ പഠിപ്പിക്കുമ്പോഴും ഭാവിയിൽ അവരഭിവൃദ്ധി പ്രാപിക്കും അവർ കേട്ടനുസരിച്ചില്ലെങ്കിലോ ഞാൻ ജാതിയെ പറിച്ച് കളയും നശിപ്പിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട് അപ്പോൾ നമുക്കറിയാം ലേവ്യാപുസ്തകത്തിലൊക്കെ നമ്മളിത് കാണുന്നുണ്ട് ഇസ്രായേലിൽ പോകുന്ന വഴിയിൽ തന്നെ ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരുടെ അടുത്ത് ചെന്ന് ബാൽപയൂരിനോട് ചേരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ ഉത്സവങ്ങളിൽ ഇപ്പോൾ ആഹാരം കഴിക്കുകയും ബാൽപയൂരിനോട് ചേരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് തനിയാവർത്തനങ്ങളാണ് ഭാവിയിൽ ഒരിക്കൽ കൂടെ ഇത് നടക്കും അപ്പോൾ ചുറ്റുമുള്ള ജാതികൾ എന്താണ് വിശ്വസിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ ഇറനൂറ്റി അറുപത്തി ആറ് എന്നുള്ളൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ചുറ്റുമുള്ളത് അറബികളാണ് മുസ്ലിംസാണ് അവർ വിശ്വസിക്കുന്നത് അന്ത്യകാലത്ത് അവരുടെ ദൈവം ഒരു മൃഗത്തെ ഭൂമിയിൽ നിന്ന് ഒരു മൃഗത്തെ അവരോട് സംസാരിക്കാൻ വേണ്ടി അയക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഖുറാൻ്റെ ഇരുപത്തി ഏഴാമത്തെ അധ്യായം എൺപത്തിരണ്ടാം അധ്യായം ആ വാക്കവരുടെ മേൽ വന്നു കഴിഞ്ഞാൽ അന്ത്യകാലത്തെ സംഭവമാണ് പറയുന്നത് ഭൂമിയിൽ നിന്നൊരു ജന്തുവെ നാം അവരുടെ മേൽ പുറപ്പെടുവിക്കുന്നതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദാബത്ത് അൽ അർത് ദ ബീസ്റ്റ് ഫ്രം എർത്ത് എന്നാണ് ഇതിനകത്ത് പറയുന്നത് മനുഷ്യർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢവിശ്വാസം കൊള്ളാതെ ഇരിക്കുകയാകുന്നു എന്ന വിഷയം അത് അവരോട് സംസാരിക്കുന്നതാണ് അതായത് എന്താ ചെയ്യുന്നത് തീയിറക്കിയും അനേക അത്ഭുതത്താൽ വിശ്വസിപ്പിക്കുന്നത് പോലെ ഒരു മൃഗം അക്ഷരാർത്ഥത്തിലൊരു മൃഗം അവരോട് സംസാരിക്കുമ്പോൾ അവർ വിശ്വസിക്കും അപ്പോഴാ മൃഗത്തിൻ്റെ രൂപകൽപ്പനയാണ് അതൊക്കെ മറ്റുള്ള ഭാഗത്ത് മൃഗം എങ്ങനെയാണ് കണ്ടായിരിക്കുന്നതെന്നൊക്കെ അവരുടെ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് കൂട്ടി വായിച്ച് നോക്കുക ഇസ്രായേലിൻ്റെ പാപം ചെയ്യുന്നത് ചുറ്റുമുള്ള ജാതികളാണ് ഇസ്രായേലിൻ്റെ പാപത്തിലേക്ക് നയിക്കുന്നത് ഇവർ എതിർക്കസ്തുവിൻ്റെ സമയത്ത് ഒരിക്കൽ കൂടെ ഒരു ഉടമ്പടി ചെയ്യും ചുറ്റുമുള്ള ദേവന്മാരെ എടുക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്കറിയാം ഹോഷ പ്രവചനത്തിൽ ഹോഷയോട് ദൈവം ഒരു വേഷ്യാശ്രീയെ വിവാഹം കഴിക്കാൻ പറയുന്നു ഓമേർ എന്ന് പറയുന്ന ഒരു വേശ്യാശ്രീ അത് അദ്ധ്യായം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു അനന്തരം മെഹോവ എന്നോട് ഇസ്രായേൽ മക്കൾ അന്യ ദേവന്മാരോട് ചേർന്ന് മുന്തിരിയടകൾ ഇഷ്ടപ്പെട്ടിട്ട് മെഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീയും ഇനിയും ചെന്നൊരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരണിയായിരിക്കുന്ന സ്ത്രീയെ എന്ന് കൽപ്പിച്ചു അപ്പോൾ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നത് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് ജാരനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ത്രീയെ ഭർത്താവ് എപ്രകാരം സ്നേഹിക്കുന്നു അതുപോലെയാണ് സ്നേഹിക്കുന്നത് അങ്ങനെ ഞാൻ അവളെ പതിനഞ്ച് വെള്ളിക്കാശിനും ഒന്നര ഹോമർ യവത്തിനും മേടിച്ചു ആരെ ഈ വേഷാശ്രീയെ വശാപ്രവാചൻ എന്നിട്ടവളുമായിട്ടൊരു ഉടമ്പടി ചെയ്യുകയാണ് എന്താണ് പറയുന്നത് നീ അതായത് വേഷ്യാശ്രീയോട് പറയുകയാണ് നീ ബഹുകാലം അടങ്ങി പാർക്കണം പരസംഗം ചെയ്യുകയോ മറ്റൊരു പുരുഷന് പരിഗ്രഹമായിരിക്കുകയോ ചെയ്യരുത് ഞാനും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അതായത് ഒരു നീണ്ട കാലം ഈ വേഷ്യാവൃത്തിയില്ലാതെ ഇസ്രായേല് ഒരു സ്ത്രീ എപ്രകാരം ഒരു പുരുഷനുമായിട്ട് ഉടമ്പടി ചെയ്ത് തൽക്കാലം അടങ്ങിയിരിക്കുന്നു സ്വഭാവത്തിനത്തിന് മാറ്റമില്ല പക്ഷേ തൽക്കാലം എങ്ങനെ അടങ്ങിയിരിക്കുന്നു അതുപോലെ അടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വിധത്തിൽ മനസ്സിലാകുന്നുണ്ട് അതായത് എപ്രകാരം സ്ത്രീ അടങ്ങിയിരിക്കുന്നു ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും ഏഫോദില്ലാതെയും ഇരിക്കും ഇവിടെ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലായി രാജ ഇസ്രായേലിൽ നിന്ന് രാജാവില്ല പ്രഭുവില്ല അല്ലെങ്കിൽ അവരുടെ മഹാപുരോഹിതനില്ല അവർക്ക് ഏഫോതില്ല യാഗമില്ല അത് നമുക്ക് മനസ്സിലാകും പക്ഷേ ഈ പ്രതിഷ്ഠ എന്താണെന്ന് മനസ്സിലാകുന്നു ഒരു പ്രതിഷ്ഠയും അവർക്ക് പറഞ്ഞിട്ടില്ല അതുപോലെ ഗ്രഹബിംബം എന്താണെന്ന് മനസ്സിലായോ ഇവർ ലാബാൻ്റെ ഭാര്യ എടുത്തു വെച്ച ഗ്രഹബിംബം ഇതേ വാക്കാണ് ഗ്രഹബിംബം അപ്പോൾ ഈ ഗ്രഹബിംബം ഒന്നും ബൈബിളിൽ അലൗഡല്ല അപ്പോൾ ഇവർ ഭാവിയിൽ ഇത് ചെയ്യുമെന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനുശേഷമാണ് പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരഞ്ഞ് തങ്ങളുടെ ദൈവമായ ഹോബയും തങ്ങളുടെ രാജാവായ ദാബിദിനെ അന്വേഷിക്കും ഭാവി കാലത്ത് അവർ തിരയും ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടുകൊണ്ടേഹോ എങ്കിൽ നന്മയിലേക്ക് തീരും അപ്പോൾ ഇപ്പോഴവർക്ക് ഇതൊന്നുമില്ലെങ്കിലും ഇതൊരിക്കൽ കൂടെ അവർ പ്രതിഷ്ഠയും ഗ്രഹബിംബവും ഉണ്ടാക്കുമെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന മൃഗം എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വാക്സിൻ എടുത്താൽ നരകത്തിൽ പോകുമോ എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും കൈമേലോ നെറ്റിമേലോ മുദ്ര ഇടുക എന്ന് പറയുന്നത് അത് ഏതെങ്കിലും രീതിയിൽ ബൈബിളിൽ പറയുന്നുണ്ടെങ്കിൽ ഞാനിത് വേറൊരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് യഹൂദൻ അവൻ പ്രാർത്ഥനാ സമയത്ത് അവൻ്റെ കൈയിന്മേലും കണ്ണുകളുടെ നടുവിലും ദൈവവചനം അവർ കെട്ടിവെച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മുദ്ര ഒരു ആ യഹൂദൻ എന്താണോ ചെയ്തു വരുന്നത് അതേ രീതിയിൽ അതായത് ദൈവത്തിന് പകരം മൃഗത്തെ എടുത്തുവച്ചാൽ ആ മൃഗത്തിൻ്റെ മുദ്ര അവരുടെ നെറ്റിമേൽ കൊടുക്കുന്ന ആ ഒരു സംഭവമായിട്ട് റിലേറ്റഡ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഇത് വാക്സിനുമായിട്ട് പുലബന്ധം പോലുമില്ല ഇത് ഏരിസലിം സെൻട്രിക് സംഭവമാണ് സഭ ഇവിടെ നിന്ന് മാറ്റം ചെയ്യപ്പെട്ടതിന് ശേഷം ഇവർക്ക് സുപ്രത്യക്ഷപ്പെട്ടത് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഓരോ ദിവസം പത്രത്തിൽ വരുന്ന സംഭവങ്ങളെ നോക്കിയല്ല നമ്മൾ ബൈബിൾ പഠിക്കേണ്ടത് ബൈബിൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ ഓരോ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട് വചനത്തെ വചനം കൊണ്ട് പഠിക്കുക അല്ലാതെ ദൈവവചനം കേൾക്കാൻ ആഗ്രഹമില്ല പലരുടെയും വിഷയം ഇതാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേലിൽ സംഭവിച്ചത് അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടതു അവരുടെ ചെവിക്ക് പരിശോധനം ഇല്ലായ്ക്കാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല എൻ്റെ തന്നെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു ഒരു ബോറൻ രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് വലിയ ബഹളമോ ഒന്നും വെച്ചിട്ടില്ല ഞാൻ ക്ലാസ് എടുക്കുന്നത് പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല അതേസമയം പൂർണ്ണമായിട്ടും ഇത് ദൈവവചനമാണ് അതേസമയം നമുക്ക് ഗൂഗിളിൽ നിന്നും കഥകളും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നവർ അവരുടെ വചനം കേൾക്കാൻ പലർക്കും ഇഷ്ടം പക്ഷേ അവർ വചനമല്ല പറയുന്നത് അപ്പോൾ ചെവിക്ക് പരിചേദന ഇല്ലാതെ വചനം കേൾക്കാൻ സാധിക്കില്ല യഹോബയുടെ വചനം അവർക്ക് ഇസ്രായേലിന് എപ്രകാരം നിന്നയായിരുന്നു അതുപോലെ ഇത് നമുക്കും പലപ്പോഴും നിന്നെയാണ് അവർക്കതിൽ ഇഷ്ടവുമില്ല അതേസമയം ഈ കെട്ടുകഥകളും കിഴവിക്കഥകളും പറയുന്ന അനേകരുടെ പല സംഭവങ്ങളും ഇത് കേൾക്കാൻ അവർക്ക് വളരെ ഇഷ്ടമാണ് എങ്കിലും ചെറിയൊരു ശേഷിപ്പ് ബൈബിളിൽ പറയുന്നത് പോലെ ഈ ഭജന രീതത്തെ ഇഷ്ടപ്പെടുന്നു അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുന്നു എന്ന് വിശ്വസിക്കട്ടെ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ